ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ ചൊവ്വാദൗത്യത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് മിഷൻ മംഗൾ. മലയാളി നടി നിത്യാമേനോന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റം കൂടിയാണ് ഈ ചിത്രം. അക്ഷയ് കുമാർ നായകനായെത്തുന്ന ഈ ചിത്രം സ്വാതന്ത്ര്യദിനത്തിൽ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളെയാണ് നിത്യ അവതരിപ്പിച്ചിട്ടുള്ളത്. ബോളിവുഡിലെ അരങ്ങേറ്റം ഉജ്ജ്വലമാക്കാൻ ഒരുങ്ങുകയാണ് മലയാളികളുടെ ഇഷ്ടനടി നിത്യാമേനോൻ. മിഷൻ മംഗളിന്റെ പ്രചരണാർത്ഥം മുംബൈയിലെ ജുഹുവിൽ പ്രൊമോഷൻ പരിപാടിയിൽ നിത്യാമേനോൻ എത്തിയത് തകർപ്പൻ ലുക്കിലാണ്. ഇതിന്റെ ചിത്രവും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. നിരവധി ആരാധകരാണ് ഇത് ഷെയർ ചെയ്തത്. തെന്നിന്ത്യയിലെ പ്രമുഖ താരമായി തിളങ്ങിയ ശേഷമാണ് നിത്യയുടെ ബോളിവുഡ് പ്രവേശനം. മിഷൻ മംഗളിലൂടെയാണ് നിത്യാമേനോൻ ഹിന്ദിയിലും ചുവടുറപ്പിക്കുന്നത്. അക്ഷയ് കുമാറിനെ നായകനാക്കി ജഗൻ ശക്തി സംവിധാനം ചെയ്യുന്ന മിഷൻ മംഗൾ ഇന്ത്യയുടെ ചൊവ്വാദൗത്യത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ്. വിദ്യ ബാലൻ, തപ്സി പാനു, സോനാക്ഷി സിൻഹ, നിത്യ മേനോൻ, കൃതി കുൽഹരി, ശർമ്മൻ ജോഷി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഏറ്റവും കരുത്തിയായ നടിയെന്നാണ് നിത്യ മേനോനെ അക്ഷയ് കുമാർ വിശേഷിപ്പിച്ചത്. വിദ്യാബാലൻ കൂടെയുണ്ടായിരുന്ന വേദിയിലാണ് നിത്യയെ അക്ഷയ് വാനോളം പുകഴ്ത്തിയത്. ഫോക്സ് സ്റ്റുഡിയോസും കേപ്പ് ഓഫ് ഗുഡ് മൂവീസും ചേർന്നാണ് മിഷൻ ബംഗളിന്റെ നിർമ്മാണം. എങ്ങനെയുണ്ട് കന്നിപ്പടം എന്ന നിത്യയോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താരം മറുപടി നൽകിയത് നിത്യയുടെ ആദ്യ ബോളിവുഡ് ചിത്രമായിരിക്കാം ഇത്, പക്ഷേ മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച നടിയാണ് നിത്യയെന്നും കരുത്തുറ്റ അഭിനേത്രിയാണെന്നും ഈ താരം കൂട്ടിച്ചേർത്തു. ഇതോടെ വിദ്യാബാലനും തപസി പന്നും നിത്യാമേനോനും പിന്തുണയുമാറ്റി. ആദ്യമായി അഭിനയിക്കുകയാണെന്ന തോന്നൽ ഉണ്ടായില്ലെന്നും സഹതാരങ്ങളിൽ നിന്ന് നല്ല പിന്തുണയാണ് ലഭിച്ചതെന്നും നിത്യ പറഞ്ഞു. മലയാളം കൂടാതെ നിത്യ കന്നഡയിലും തെലുങ്കിലും തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്. ഹനുമാൻ എന്ന ഇംഗ്ലീഷ് സിനിമയിലെ ബാലതാരമായിരുന്നു നിത്യ. കൂടാതെ തികച്ചും ഇംഗ്ലീഷ് ആഖ്യാന ശൈലിയിൽ സംവിധാനം ചെയ്യപ്പെട്ട ആകാശഗോപുരം എന്ന സിനിമയിലും നിത്യാമേനോൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മലയാളത്തിന് പുറത്ത് മറ്റ് ഇന്ത്യൻ ഭാഷകളിലും കൂടുതൽ ആരാധകരെ നേടാൻ നിത്യാമേനോനെ ഇതിലൂടെ സാധിച്ചു. പുതിയ തലമുറയുടെ ചിന്തകൾക്കും ശൈലികൾക്കും ഒരുപോലെ ഇണങ്ങുന്നതും അതേസമയം തന്നെ പ്രാചീനതയുടെ കുലീന വേഷങ്ങളിലും നിത്യാമേനോൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഉറുമിയിൽ മികച്ച അഭിനയമായിരുന്നു നിത്യയുടേത്. മോഡൽ എന്ന നിലയിലും പിന്നണി ഗായിക എന്ന നിലയിലും സജീവമാണ് നിത്യാമേനോൻ. നിർമ്മാതാക്കളോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് നിത്യാമേനോന് നിർമ്മാതാക്കളുടെ സംഘടനാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയുടെ സെറ്റിൽ നിത്യയെ കാണാനെത്തിയ നിർമ്മാതാക്കളോട് മോശമായി പെരുമാറി എന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനു പുറമെ പലതരത്തിലുള്ള ഗോസിപ്പുകൾക്കും താരം ഇരയായിട്ടുണ്ട്. കന്നഡയിലെ സൂപ്പർ താരം സുദീപിന്റെ വിവാഹമോചനത്തിന് പിന്നിൽ നടി നിത്യാമേനോൻ ആണെന്ന് വാർത്തകൾ വന്നിരുന്നു. ഗോസിപ്പുകളോട് ഒരിക്കലും താൻ പ്രതികരിക്കാറില്ല. എന്നാൽ ഗോസിപ്പുകൾ പലപ്പോഴും തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിത്യ ഇതിനു പിന്നാലെ പറഞ്ഞിരുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർക്ക് അതിന്റെ കർമ്മഫലം കിട്ടും. ആദ്യ പ്രണയത്തിൽ താൻ വളരെ സീരിയസ് ആയിരുന്നു. പ്രണയം തകർന്നപ്പോൾ വല്ലാത്ത അവസ്ഥയിലായി. കുറച്ചു കാലത്തേക്ക് പുരുഷന്മാരുടെ തന്നെ വെറുപ്പായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നും നിത്യാമേനോൻ പറയുന്നു. ജയലളിതയുടെ ജീവിതം ആസ്പദമാക്കി പ്രിയദർശിനി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ദി അയൺ ലേഡിയിൽ ജയലളിതയെ അവതരിപ്പിക്കുന്നത് നിത്യാമേനോനാണ്. ഫസ്റ്റ് ലുക്കിലെ നിത്യയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. കാരണം ജയലളിതയുമായി അത്ര രൂപസാദൃശ്യമുണ്ട് നിത്യയ്ക്ക്. സംവിധായിക പ്രിയദർശിനി തന്നെയാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. ജയലളിതയെ വെള്ളിത്തറയിൽ അവതരിപ്പിക്കാൻ അഭിനയത്തിനൊപ്പം അവരുടെ ശരീരഘടനയും അനുയോജ്യയാവണം. ഇതിന് ഏറ്റവും യോജിച്ച് നിത്യാമേനോനാണെന്ന് തോന്നിയെന്നും സംവിധായകൻ പറയുന്നു. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന കോളാമ്പിയാണ് നിത്യയുടെ പുതിയ മലയാള ചിത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.